உலகமானத்தின் இடில் மனுஷவர்கள் ரட்சிக்கப்படுவார். மசியோட நாமம் அல்லாதே மற்றொரு நாமம் இல்ல. ஆசையம் பவுலோஸ் பத்ரோசின் கிருஷ்ணன் பாதகம் கிருஷ்ணகுட்டியோட அவர் மனுஷவர்கள் ரட்சிக்கப்படுவார், மற்றொரு நாமமும் இல்ல. அதுகொண்டாண் ஈ கிறிஸ்துவினை ஞாபகம் பிரசங்கிக்கிறது. இன்னே சகோதரர் ஜோர்ஜ் ஓசி பண்ணு, ஞா அங்கே அங்கே அயாளே விளிக்கிறது. ஒரு வாதை இவட பண்ணிட்டு, அதுகொண்டு ஒரு சாட்சிய வாக்கியங்களும் பரையணும். ஞா குறையகாலம் வளரையேற ஆச்சாரம் ஞா ஹிந்து என்பயில்ல. காரணம் அவர்ணவர்க்கம் ஆறு ஹிந்துக்களல்ல, ஞா அவர்ணவர்க்கத்தைப்பட்ட யாதவ வர்க்கத்தைப்பட்ட ஒருத்தனா. அப்போ இந்தியில ஆறு கோடி யாதவன்மார் ஒரிக்கல் ஹிந்துக்கள் அல்லன்னு எந்த பட்சம் அம்பேத்கரும் அது பண்ணிட்டு, தலிதிகள் ஆரம் ஹிந்துக்கள் அல்லன்னு. அதுகொண்டு ஞானும் அதுகொண்டு ஹிந்து என்று வாதிக்கல. கிருஷ்ணனை ஆராதிச்சது கொண்டு ஹிந்து ஆக இல்ல. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്നും അംഗീകരിക്കുകയോ പ്രസംഗിക്കുമെന്ന് എന്റെ ജാതകത്തിൽ പോലും ഇല്ലായിരുന്നു. പിന്നെ ഒരു വാക്യം അതിനകത്ത് കിടപ്പുണ്ടായിരുന്ന ജ്യോതിഷത്തിൽ പറഞ്ഞത്, 25 വയസ്സ് കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തോ പരിണാമം ഉണ്ടാകും, കാരണം 12 വ്യാഴം, അതുകൊണ്ട് കുടുംബം നശിക്കണം. അത് മാത്രമല്ല പിന്നെ ഈ സന്തതിക്ക് വരാൻ പോകുന്ന കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മാറ്റം. അത്രയും പറഞ്ഞു. അതൊഴിച്ച് വേറെ യാതൊന്നും എന്റെ ജാതകത്തിൽ ഇല്ല. അതെന്താണെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, ഇവൻ ജനിച്ചപ്പോഴേ 12 വ്യാഴം, ആ ജനിച്ചതിന്റെ അന്ന് തന്നെ ഞങ്ങളുടെ 10-20 പശുക്കളെ കെട്ടാവുന്ന തൊഴുത്ത് ഒന്നിച്ച് എല്ലാം ഓടുവെച്ചതാണ്, എല്ലാം താഴെ പോയി. അപ്പൊ പറഞ്ഞു 12 വ്യാഴത്തിന്റെ ശാപം തന്നെയാണിത്. അപ്പൊ ജനിച്ചതിന്റെ ശാപം ഏറ്റുവാങ്ങിയാണ് ഞാൻ ഇവിടെ പുറന്നു വീഴുന്നത്. പിന്നെ കുറെ പഠിച്ച് രാമായണ ഭാഗവത പുരാണാദികൾ, പിന്നെ ഭാഗ്യവശാൽ എല്ലാം പരിഭാഷ കിട്ടിയത് കൊണ്ട് എല്ലാം കിട്ടാവുന്ന മതങ്ങളൊക്കെ വായിച്ചു, തത്വചിന്തകളൊക്കെ വായിച്ചു. അതുകൊണ്ട് കുറെ കഴിഞ്ഞ് വേദാന്തം പഠിച്ച്, പിന്നെ കുറെ കഴിഞ്ഞ് കാറൽ മാച്ച് പിന്നെ പഠിച്ച് കമ്മ്യൂണിസത്തിന്റെ വക്താവായി. അങ്ങനെ പ്രാണായാമം മുതൽ ഇവിടെ അറിയപ്പെടുന്ന പുണ്യതീർത്ഥങ്ങളെല്ലാം കുളിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കാറൽ മാക്സിന്റെ ശിഷ്യനായി മാറി. എങ്ങനെ ചോദിക്കും? ഞാൻ മാത്രമല്ല, ജ്യോതി വാസു ജ്യോതിർ മയ്യ വാസു കല്യാണ ചുന്ദരം അച്യുതമേനോൻ എംഎസ് ഇവരെല്ലാം ആദ്യം പഠിച്ച് വേദാന്തം, പിന്നെ പോയി മാക്സ്യൻപാളയത്തിൽ ഞാനും തഥൈവ. അങ്ങനെ ഞാനും കുറെ കാലം മാക്സിന്റെ അനുയായിയായി. അന്ന് ഞാൻ മാക്സിസത്തിന് വേണ്ടി എഴുതി വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, ചേർന്നുകൊണ്ട് എന്റെ കൈകൾ നീട്ടിപ്പിടിച്ച് കൊച്ചു കൈകൾ കുത്തി ഇറക്കി പേന ഊറി വന്നു. ചോര നോക്കി, ചുവന്ന ചോര, ചൂടുള്ള ചോര, ചൂടുള്ള ചോര. എഴുതി, ജീവിച്ചാൽ മാക്സിന് വേണ്ടി, പ്രവർത്തിച്ചാൽ മാക്സിസത്തിന് വേണ്ടി, മരിച്ചാൽ മാക്സിന് വേണ്ടി. 3 വർഷം കൂടെ കഴിഞ്ഞു, ഒരു ക്രിസ്ത്യാനിയുമായിട്ട് ആശയപരമായി ഏറ്റുമുട്ടി. ഞാൻ പറഞ്ഞു, കച്ചവടക്കാര ഇംഗ്ലീഷുകാർ കപ്പലി കയറ്റി ഇറക്കുമതി ചെയ്തക്കായ യേശു ക്രിസ്തുവിനെ കപ്പലി കയറ്റി തിരിച്ചയക്കും. മാത്രമല്ല അന്ന് ക്രിസ്തു ശത്രുക്കൾ ഇവിടെ വന്നിട്ടില്ല. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിസ്തുവിനെ കപ്പല് കയറ്റും. ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആക്കവനെ കടൽ കടത്തും കപ്പല് കയറ്റുമെന്ന്. പക്ഷേ ഞാൻ സ്വപ്നം വിശ്വസിക്കുകയില്ല, ദർശനം അന്നും ഇന്നും വിശ്വസിക്കുകയില്ല. അവിടെ പ്രിയ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല ഞാൻ. പക്ഷേ എന്റെ ഒരാശയീയ മനസ്സിന്റെ മന്ത്രണം എന്ന് പറയാം, അവിടെ നിന്ന് കേട്ട ശബ്ദം, നിന്നേക്കാൾ വമ്പന്മാർ കൊമ്പന്മാർ തമ്പുരാന്മാരെല്ലാം കൊമ്പരച്ച് പരാജയപ്പെട്ട വേദിയാണ് ഇവിടെ. അതുകൊണ്ട് നസറായനായ യേശുവിനോട് ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയി. അങ്ങനെ ഏറ്റുമുട്ടാൻ പോയി. ഒരു 3 വർഷത്തെ നിരന്തരമായ സംഘർഷം സംഘട്ടനം അതനുഭവിച്ചിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഇതിനെ കുറിച്ച് പര്യവേക്ഷണം നടത്തി മതിയാക്കിയിട്ട് ക്രിസ്തുവിനോട് അടിയറ പറഞ്ഞു. തച്ചനെന്ന് അതുവരെ വിചാരിച്ചു, പിന്നെ മനസ്സിലായി ഇവൻ തച്ചനല്ല, പ്രപഞ്ചമെന്ന മഹാസൗധം പടുന്തർക്ക് പരിന്തച്ചനാണ്. അതുവരെ ഞാൻ മറിയത്തിന്റെ മകൻ, മശിയുടെ വേശിയുടെ മകനാണ്, പക്ഷേ അവൻ മഹാദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ കടൽ കടത്തി പറഞ്ഞേക്കുമെന്ന്. അല്ല, യേശു ക്രിസ്തു പറഞ്ഞു, നീ പറയണം യേശു ക്രിസ്തുവിനെ നിനക്ക് വേണമെന്ന് മറ്റുള്ളവരോട് ഇന്ത്യയോട് പറയണം. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ പേര് മാറിയിട്ടില്ല, മതം മാറിയിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയുടെ പള്ളിയുടെ രജിസ്റ്ററിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ പേരില്ല. ഞാൻ ഇവിടുത്തെ യാതൊരു സംഘടനയുടെ ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്നില്ല. പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഈ ക്രിസ്തുവിനോട് ഞാൻ പരാജയം സമ്മതിച്ചു. അതുകൊണ്ട് പ്രാണായാമം യോഗാഭ്യാസം ആദ്യം ഇതൊക്കെ പഠിച്ച് മഗ്നോണിസം പഠിച്ച് ഒടുവിലായി എല്ലായിടത്തും തോറ്റ് നസറായനെ യേശുവിനോട് ഒരു സമരത്തിന് ഇറങ്ങി പരാജയപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ എന്റെ കൊച്ചു കൈകൾ നീട്ടിപ്പിടിച്ചു, കുത്തി ഇറക്കി പേന ഊറി വന്നു. ചോര നോക്കി, ചുവന്ന ചോര, ചൂടുള്ള ചോര, ചുരുക്കുള്ള ചോര. 25-ാമത്തെ വയസ്സിന്റെ നല്ല സമയം. പക്ഷെ എഴുതി വെച്ചു, ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. 1957 ഒടുക്കത്തെ നാളിൽ എന്റെ അധരങ്ങൾ നടന്നു വീണ ആ മുദ്രാവാക്യം അന്നും ഇന്നും എനിക്ക് ശക്തി നൽകുന്നതാണ്. അതുകൊണ്ടാണ് എന്റെ തലയ്ക്കും ഹിറ്റ്ലിസ്റ്റിലും ഒക്കെ പെട്ടിട്ടും ഒരു ഭയവും കൂടാ നിർഭയം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യവർഗത്തിന്റെ ആധ്യാത്മിക രക്ഷയ്ക്കുള്ള മനുഷ്യന്റെ അത്യധ്വാനം മുഴുവൻ പരാജയപ്പെട്ട് അവനീതലത്തിൽ അടിഞ്ഞുപോയപ്പോൾ
அகிலலோக ஜனகோடிகளுடைய அந்த ஆத்மாவில் ஆரம்பிச்சு ஆனந்ததையுடைய செவித்தடத்தில் முழங்கியெத்திய அதிதேனீயமாய ரட்சிக்கணும் என்ற பிரார்த்தனைக்கு உத்தரம் கொடுக்குவான். ஆனந்தத வெடிஞ்சு அவனை ஆகமிச்சு அகிலலோக ஜனகோடிகளுடையும் அதிசக்தமாய பாவம் அதிபாவனமாய சரீரம் ஆவகிச்சு அவனைக்கும் ஆகாசத்தின் மத்தியே ஆதி தாருமாவிதம் அங்கே சுவாசம் வலிச்சு மனுஷவர்க்கத்தின் பாபத்தின் பரிகாரத்தின் கால்வரியிலே கூசில் அனுகிரகீதமாய் அந்த யாகமாய் பரிணமிச்சு அவனில் அடக்கப்பட்ட அதிசக்தமாய ரோமையுடைய ஆயுத வேண்டிய படையணியை அம்பையை பராஜயப்படுத்தி ஆக்கம் கொண்டு மூணாம் நாள் உயர்த்தெழுந்து தன்னை ஆணியடிச்சு நடத்திய லோகத்தில் பின்னையும் பின்னையும் 40 நாள் ஆணி பழுதுள்ள கால்கள் நீட்டி வச்சு நடந்த தன்னை அனுகமிச்ச வல்சல சிஷியன்மாரே ஆணித்தடம்புள்ள கைகள் உயர்த்தி அனுகிரகிச்சிட்டு அனந்ததையிலேக்கு சென்று அக்ராசனத்தில் அமர்ந்திருந்து கொண்டு அடுக்கல் அபயம் சொல்லி வரும் ஆர்க்கு வேண்டி முடங்காது மத்தியஸ்தம் அணைக்கிற அனதிவிதூர பாவையில் அவனை அடக்கி வாழ்வான் அனந்தரும் ஆகமிக்குவான் போகுந்த ஈ கர்த்தாவா இயேசு கிறிஸ்துவின் அகத்தலத்தை அங்கீகரிச்சு அவனை ஜீவிதம் தன்யமாக்கி அனந்தரோட பங்காளிகளாய் தீருவான். ஈஸ்வரன் நீங்களை அனுகிரகிக்கட்டே. அதுகொண்டு கேட்கிறேன் நம்முடைய பள்ளியிட மதுவாக இருக்கிற கிறிஸ்துவினு அவிட இறக்கணும். ஆ கிறிஸ்துவின நம்முடைய ஹிருதயங்களில் கொண்டு வந்து பிறப்பிக்கணும். அந்த கிறிஸ்து நம்முடைய ஹிருதயங்களை ஜனிக்கட்டே. பெத்லகேமில் புத்தொட்டி ஜனிச்ச மரியத்தின் மகன் விசுவாசத்தால் நம்முடைய மனத்தோடு ஜனிக்கட்டே. காவலில் கூசில் மரிச்ச கிறிஸ்து நம்முடைய ஹிருதயங்களை உயர்க்கட்டே. ஆ கர்த்தாவின் பிரக்யாபனம் நமக்கு ஏற்று பறையாம். ഈ രാത്രിയിൽ പന്തലിന്റെ കീഴിലിരിക്കുന്ന സകല ക്രൈസ്തവരോടും അല്ലാത്തവരോടും ഞാൻ ചോദിക്കുന്നു, ഇതുവരെ ഞാൻ വിശദീകരിച്ചത് യേശു ക്രിസ്തു ഏകരക്ഷിത എന്ന് സമർത്ഥിക്കാനുള്ള കുറെ ന്യായങ്ങളാണ്. വിശദീകരിക്കാതെയാണ് പറഞ്ഞത്, ശരിയാണ്. യേശു ക്രിസ്തു അല്ലാതെ മറ്റു രക്ഷിതാവില്ല എന്ന് ഞാൻ തർപ്പിച്ചു തന്നെ പറയുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ധൈര്യമുള്ളവരെല്ലാം നിങ്ങളുടെ വലം കൈ ഒന്ന് കാണിക്കുക. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവാണ്. ക്രൈസ്തവ സാക്ഷ്യം ഈ പന്തലിന് കീഴിൽ നാം പ്രഖ്യാപിക്കുകയാണ്. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ് നാം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിന്